ഇനി നമുക്ക് മറ്റൊരു കുറി നിർമ്മിച്ചു നോക്കാം. 150 രൂപയിൽ കൂടുതലുള്ള പുസ്തകങ്ങളുടെ വിവരം നമുക്ക് ലഭിക്കണമെങ്കിൽ അത് നമുക്ക് ഡാറ്റാബേസിനോട് ചോദിക്കാം. ഇതിനുവേണ്ടി കൊറീസ് എന്ന ഈ ഓപ്ഷനിൽ നമുക്ക് യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് കൊറി സെലക്ട് ചെയ്യാം. ഇവിടെ സെലക്ട് ദ ഫീൽഡ്സ് കോളംസ് ഫോർ യുവർ കൊറി എന്ന ഈ ഭാഗത്ത് ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വിഭാഗം, ഒന്ന് കൊറി, നേരത്തെ നമ്മൾ നിർമ്മിച്ച കൊറി, ചാൾസ് ഡിക്കൻസിൻ്റെ ഡീറ്റെയിൽസുള്ള കുറി, അതുപോലെ ടേബിൾ, ഇങ്ങനെ രണ്ട് വിവരങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ ഏതിലെ വിവരങ്ങളാണ് നമുക്ക് കുറിയിൽ വേണ്ടത്? നമുക്ക് ടേബിളിലുള്ള വിവരങ്ങളാണ് വേണ്ടതെങ്കിൽ ടേബിൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ടേബിൾ ബുക്ക് അണ്ടർസ്കോർ ഡീറ്റെയിൽസിലെ നമുക്ക് എന്തെല്ലാം വേണം? ബുക്ക് നമ്പർ വേണം, ബുക്കിൻ്റെ പേര് വേണം, ഓദർ വേണം, ബുക്ക് പ്രൈസും വേണം. ഇത്രയും സംഗതികളാണ് നമുക്ക് നമ്മുടെ കുറിയിൽ ആവശ്യം. ഇവിടെ ടേബിൾ അണ്ടർസ്കോർ ബുക്ക് അണ്ടർസ്കോർ ഡീറ്റെയിൽസ് ഡോട്ട് ബുക്ക് നമ്പർ എന്ന രൂപത്തിലാണ് ഇവിടെ ഇത് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വിധത്തിലാണ് ഇത് സോർട്ട് ചെയ്യേണ്ടത്? ബുക്കിൻ്റെ വിലയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സോർട്ട് ചെയ്യാം എന്ന് ഇവിടെ കൊടുക്കാം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടീഷൻ, ഫീൽഡ്സ്, ഏത് ഫീൽഡ്, ടേബിൾ ബുക്ക് ഡീറ്റെയിൽസ്, ബുക്ക് ഡീറ്റെയിൽസ് എന്ന ടേബിളിലുള്ള ബുക്കിൻ്റെ വില ഈസ് ഈക്വൽ ടു എന്നതിന് പകരം ഇവിടെ ഈസ് ഗ്രേറ്റർ ദാൻ. കണ്ടീഷൻ എന്ന ഈ ഭാഗത്ത് പല കണ്ടീഷൻസും നമുക്കുണ്ട്. ഈസ് ഗ്രേറ്റർ ദാൻ എന്ന കണ്ടീഷനാണ് നമ്മളിവിടെ എടുക്കുന്നത്. 150, 150 രൂപയിൽ കൂടുതലുള്ള വിലകൾ. ടേബിൾ അണ്ടർസ്കോർ ബുക്ക് ഡീറ്റെയിൽസിലുള്ള ബുക്കിൻ്റെ പ്രൈസ്, 150-ൽ കൂടുതലുള്ള ബുക്കുകളുടെ വിവരങ്ങളാണ് നമുക്ക് ഈ കുറിയിലൂടെ ആവശ്യം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഡീറ്റെയിൽസ് ഓർ സമ്മറി എന്ന ഭാഗത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾക്ക് കിട്ടുന്ന ലിസ്റ്റിൻ്റെ ഹെഡിങ്ങുകൾ എങ്ങനെയായിരിക്കണം? ഓരോ ഫീൽഡിൻ്റെയും ഹെഡിങ്, ഇവിടെ ഡിഫോൾട്ടായിട്ട് ബുക്ക് അണ്ടർസ്കോർ നമ്പർ എന്നത് നമുക്ക് ബുക്ക് നമ്പർ എന്നാക്കാം. അതുപോലെ ബുക്ക് നെയിം, ഈ അണ്ടർസ്കോർ നമുക്ക് ഒഴിവാക്കാം. ഓദർ, അതുപോലെ പ്രൈസ് എന്ന് നൽകി നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഈ കുറിയുടെ പേര് കൊറി അണ്ടർസ്കോർ ഗ്രേറ്റർ ദാൻ 150, പ്രൈസ് ഗ്രേറ്റർ ദാൻ 150, കൊറി ഗ്രേറ്റർ ദാൻ 150 എന്ന രൂപത്തിലാക്കി ഫിനിഷ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ കൊറീസ് എന്ന ഈ ഭാഗത്ത് വർക്ക് ഏരിയയിൽ രണ്ട് കൊറികൾ, നേരത്തെ നമ്മൾ ചാൾസ് ഡിക്കൻസിൻ്റെ ഡീറ്റെയിൽസ് ഉള്ള ഒരു കൊറിയും കൊറി ഗ്രേറ്റർ ദാൻ 150 എന്ന ഒരു കൊറിയും ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് വിവരങ്ങൾ, ഈ ലിസ്റ്റിൽ രണ്ട് പുസ്തകങ്ങളുടെ വിവരമാണ്, 160, 170. ഇവിടെ ഈ ഫീൽഡുകളുടെ ഹെഡിങ്, ഇവിടെ നിങ്ങൾക്കറിയാം ബുക്ക് നമ്പർ, ബുക്ക് നെയിം, ഓദർ, പ്രൈസ് എന്നാക്കി നമ്മൾ മാറ്റിയത് കൊണ്ട് ഇവിടെ കൃത്യമായിട്ട് അത് വന്നിട്ടുണ്ട്. അതുപോലെ ഈ ലിസ്റ്റ് ഓർഡർ 160, 170, ഇതിൻ്റെ വിലകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഏത് തരത്തിലുള്ള കൊറികളും നമുക്ക് ഉണ്ടാക്കുകയും ഡാറ്റാബേസിൽ നിന്ന് ആവശ്യമായ വിവരങ്ങൾ കണ്ടെത്തുകയും അവയുടെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുവാനും നമുക്ക് കഴിയും. എങ്ങനെയാണ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക എന്ന് ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാം.